ശിവ, ഒരു മനുഷ്യന് എത്ര ഹാർട്ട് ഉണ്ട്? അതൊന്നും എനിക്കറിയില്ല. ഒന്ന് എടി, അതെനിക്കറിയാ. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ചോദിച്ചേ? ഒരു മനുഷ്യന് നാല് ഹാർട്ട് ഇല്ലാത്ത എന്താന്ന് എനിക്കറിയോ? ഒരു മനുഷ്യന് ഒരു ഹാർട്ട് വരെ ജീവിക്കാൻ. എടി, ഒരു മനുഷ്യന് ഒരു ഹാർട്ട് മതി ജീവിക്കാൻ. പക്ഷെ നാല് ഹാർട്ട് ഇല്ലാത്തത് എന്താന്നറിയോ? അതിന്റെ കാരണമുണ്ട്. എന്താ? എടി ശിവ, ഒരു മനുഷ്യന് നാല് ഹാർട്ട് ഉണ്ടെങ്കിൽ നാല് ഹാർട്ടും വീക്കായി കഴിഞ്ഞാൽ നാല് വീക്ക് കൂടെ ചെന്നൊരു മന്ദാവത്തില്ലേ? അപ്പോ ഹാർട്ട് വീക്കായ മനുഷ്യന് മന്ദ കൂടെ വന്നാ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കിളി പറഞ്ഞു പോകത്തില്ലേ? ഞാൻ ഉണ്ടാക്കിയ ചളുവല്ല, എന്റെ ക്ലാസ്സിലെ മോഹിത് എന്ന് പറഞ്ഞെടുത്ത് ഉണ്ടാക്കിയതാ. അവൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചല്ലോ. ഞാൻ പറഞ്ഞിട്ട് തേക്കാഞ്ഞത് മോനെ കേശു, ചളു ആയാലും കാര്യം ആയാലും പറയേണ്ടവര് പറഞ്ഞേക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ പാളിപ്പോ. എന്നാ ഞാൻ വേറൊരു ചളു പറയട്ടാ. ആന വലുതായിട്ടും കണ്ണെന്താ ചെറുതായിട്ടിരിക്കണേ? എന്റെ പൊന്ന് കേശു, എന്നെ ചളു അടിച്ച് കൊല്ലാതൊന്ന് പോന്നെ. രണ്ടും കൂടി ഇവിടെ വന്നിരിക്കണോ? എന്റെ പൊന്ന് കേശു ഒരുത്തിരി സ്വസ്ഥത കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരുന്നേ. അപ്പൊ ഇവൻ ചളു അടിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി വന്നേക്കുവാ. ചളു ആന്നേ മനുഷ്യന് എന്താ നാല് ഹാർട്ട് ഇല്ലാത്ത, പിന്നെ ആനയുടെ ശരീരം വലുതായിട്ട് എന്താ കണ്ണ് ചെറുതായി പോയെന്നൊക്കെ. നീ പറയട്ടെ, ഞാൻ കേക്കാം. അയ്യോ, എങ്കിൽ ഞാൻ പോവാ. ഇതൊരു തവണ കൂടി കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. പറ. ചേച്ചി, ഒരു മനുഷ്യന് എന്താ നാല് ഹാർട്ട് ഇല്ലാത്ത? എന്തോ, ഒരു മനുഷ്യന് നാല് ഹാർട്ട് ഉണ്ടെങ്കിൽ ആ നാല് ഹാർട്ടും വീക്കായി കഴിഞ്ഞാൽ നാല് വീക്കൂടെ ചേർന്നൊരു മന്ദാവത്തില്ലേ? അപ്പോ ഒരു ഹാർട്ട് വീക്കായ ആൾക്കൊരു മന്ദ് കൂടെ വന്നു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കിളി പറഞ്ഞു പോകത്തില്ലേ? ചേച്ചി, കോമഡി മനസ്സിലായില്ലല്ലേ? ചേച്ചി, നാല് വീക്ക് അതായത് നാലാഴ്ച, നാലാഴ്ച കൂടുമ്പോ ഒരു മാസം. മാസത്തിന് ഇംഗ്ലീഷ് എന്താ? മന്ത്. മന്ത് മലയാളമായപ്പോ കാലിന് മന്തില്ലേ? അപ്പൊ ഒരു ഹാർട്ട് വീക്കായ ആൾക്ക് കാലിന് മന്ത് കൂടെ വന്നോ? അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ഇതിലെ കോമഡി. വെറുതെ അല്ല ശിവ എണീറ്റ് പോയത്. ചളസൻസ് ഇല്ലാത്ത ബ്ലഡി കൈതകൾ. അച്ഛന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. ശരിയായിട്ട് ഞാൻ പറയാം, ഉറപ്പായിട്ടും ചിരിക്കും. വേറെ ആര് ചിരിച്ചില്ലെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും ചിരിക്കും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ ഒന്നും ഉദ്ദേശിക്കണം. നീ ഇപ്പോ ബാലു, ബാലു ഇത് കണ്ട കൊച്ചിന്റെ മുടി നല്ല നീളമല്ലേ? ഇത് വിഷ്ണുവിനെ പോലെ വളർത്താനുള്ളതല്ല, ഇത് വെട്ടണ്ടേ മുടി. ആ വെട്ടണം, പിന്നെ വെട്ടാതെ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യ്. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളൊക്കെ വിളിക്കണ്ടേ? ഞാൻ നാട്ടുകാരെയും ബന്ധുക്കളൊക്കെ അറിയിക്കാൻ നിന്റെ മൂത്ത മോടെ കല്യാണമാണോ അത്? എന്നാൽ എന്റെ കൊച്ചിന്റെ മുടി പറിക്കൽ ചടങ്ങല്ലേ? ഇത് ആദ്യത്തെ കുഞ്ഞൊന്നും അല്ലല്ലോ, അഞ്ചാമത്തെ കുഞ്ഞല്ലേ. അതൊന്നും ആരെയും അറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് തന്നെ അമ്മ പറഞ്ഞാണ് ശരി. അമ്മ പറഞ്ഞാൽ ശരിയല്ല, അമ്മ പറഞ്ഞാൽ ശരി. അതെന്തോന്ന്? അമ്മ പറഞ്ഞത് ശരിയല്ലേ, അഞ്ചാമത്തെ കൊച്ചാണ്. അഞ്ചാമത്തെ കൊച്ചിന്റെ മുടി വെട്ട് എല്ലാരും അറിയിക്കണോ? നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യ്. അച്ഛാ, ഈ മുടി കളിച്ച ചടങ്ങിനെ സദ്യ കാണോ? പിന്നെ സദ്യ കാണൂ. ആ പിന്നെ അത്ര വിപുലമായിട്ടൊന്നും നടത്തണ്ട, ചെറിയ രീതിയിൽ നടത്തിയാ മതി. അച്ഛാ, അമ്മ അങ്ങനെ പലതും പറയും, അച്ഛൻ ഒന്ന് മൈൻഡ് വരും ചെയ്യണ്ട. സദ്യ എങ്കിൽ സദ്യ. ഏറ്റടാ, എന്തിനും സദ്യ. ചക്കില് പൊന്നാണ്, ചക്കിര് പൊന്ന്. അമ്മ, എല്ലാരും ഒന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമുള്ളൂ. അത്രേ ഉള്ളടി പോളെ. അമ്മ, മുടികളെ ബാബറിനെ അന്വേഷിക്കണ്ടേ? പിന്നെ അന്വേഷിക്കണം. എല്ലാരും കൂടി എന്നെ മുടി കെട്ടാൻ പോണാണോ? ആ, മുടി കെട്ടാൻ പോവാ. ഞാൻ സമ്മതിച്ചില്ലെങ്കില? നീ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അച്ഛൻ തീരുമാനിച്ച കാര്യം. നീ അച്ഛനോട് എന്ന് പറ. അച്ഛനാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് വേണ്ടിയില്ലേ, ഞാൻ മുഖത്ത് നോക്കി പറയും. പറ്റില്ല, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, ചെന്ന് മുഖത്ത് നോക്കി പറ. ചുമ്മാന്നല്ല ബാലുവിനെ കടിഞ്ഞു പൊട്ടാന്ന് വിളിക്കുന്നത്. അമ്മ, വാവയുടെ മുടിയേ തിരുപ്പതി പോയിട്ട് കളഞ്ഞാ മതിയെന്ന്. അതാവുമ്പോ നമുക്കൊരു യാത്രയോ ആവുമായിരുന്നു. ഓ, എല്ലാരും കൂടെ പോണം, ഭയങ്കര മെനക്കെടലിച്ചു. എന്നാ നമുക്ക് പറഞ്ഞു പോവാം. പളനിയിലാണെങ്കിലും തിരുപ്പതിയിലാണെങ്കിലും എത്ര ദിവസം വേണമെന്ന് അറിയാമോ? എങ്ങനെ പോലെ ഒരു മൂന്നാല് ദിവസം വേണ്ടേ അമ്മ? അത് മോളെ, പണ്ടൊക്കെ കുട്ടികളുടെ മുടി വീട്ടിൽ വെച്ചല്ലേ എടുക്കുന്നത്. പിന്നെ ഇപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാന്നേ, വീട്ടിൽ വെച്ചങ്ങ് എടുക്കാൻ മുടി. അത് തന്നെ, അത്രേ ഉള്ളൂ. എല്ലാരും കൂടെ തീരുമാനിച്ച് എന്റെ മുടി അങ്ങ് വിട്ടേ. പോയില്ലേ,
വിളിച്ചോണ്ട് വരട്ടെ, ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ ഞാൻ. ചേട്ടാ, അച്ഛനെ പേടിച്ച് നാട് വിടല്ലേ. ഡേഡി, നാട് വിടലൊക്കെ വിഷ്ണു നിർത്തി. ഇനി എന്ത് പ്രശ്നം വന്നാലും ഉണ്ടല്ലോ, നെഞ്ച് വിരിച്ചു വെക്കും ഞാൻ. പിന്നെ നെഞ്ച് വിരിച്ച വരാന്തേ പോയിരുന്നു. പോയി നിക്കോടി. എന്തൊരു പോക്കവനാ പോയത്. പോയിട്ടറിയാം എന്തോന്ന് ചേട്ടനാണ് ഇത്. പുതിയ ചേട്ടന കന്ത എന്ത് ചേട്ടത്. മക്കൾക്ക് മുതികളയണ്ടേ, മുതികളയണ്ടേ. അപ്പച്ചൻ മുടി വെട്ടാൻ തീരുമാനിച്ച്. ആ തീരുമാനിച്ച് എങ്ങനെ, പാതി വെച്ച് നിർത്താനാ അതോ? പാതി വെച്ച് നിർത്താനാ? കംപ്ലീറ്റ് മൊട്ടടിക്കും. ഞാൻ സമ്മതിച്ചില്ലെങ്കിലാ? നിന്നെ സമ്മതം ആർക്കും വേണോടാ. എടാ, ഞാൻ ബാർബർ അടുത്ത് പോയിട്ട് വരണ്ട. അയാളിപ്പോ വരും, മുടി മൊട്ട അടിക്കുകയും ചെയ്യും. എന്നാ ബാർബർ വരെ കാത്തി വെക്കണ്ട, ഇപ്പൊ തന്നെ അച്ഛൻ വെട്ടിക്കും. മുട്ടടി മുട്ടോ. നിന്ന് പോങ്ങാടാ, നിന്റെ കാര്യം ആര് പറഞ്ഞു? പാർക്കുട്ടിയുടെ മുടി വെട്ടുന്ന കാര്യം അവിടെ പറഞ്ഞേ. എന്റെ ദൈവമേ, ആദ്യം ഉണ്ടായത് ഇങ്ങനെ കഴിഞ്ഞൊരു പൊട്ടനായ പോലെ തീരു. പാർക്കുട്ടി നീ അങ്ങനെ ആശ്വസിക്കുന്നതും വേണ്ട. എന്താണ് പാർക്കുട്ടിയുടെ മുടി എടുക്കാൻ വേണ്ടി ആള് വരും, അതിന്റെ കൂട്ടത്തിൽ നിന്റെ മുടി വെട്ടും. അമ്മ എന്താ നോക്കമ്മ, ബാലു തീരുമാനിച്ച മോന്റെ ആയിരുന്നാലും മോളായിരുന്നു ശരി, മുടി വെട്ടു പറഞ്ഞാൽ വെട്ടിയിരിക്കും. എന്നാ അതൊരു ചരിത്ര സംഭവമായിരിക്കും. ചരിത്ര സംഭവം? ആ, മൂത്ത മോന്റെ ഇളയ മോളുടെ മുടി കളിച്ച ചടങ്ങ് ഒരുമിച്ച് നടത്താൻ ഭാഗ്യം കിട്ടിയ ഏക അച്ഛനായിരിക്കും അച്ഛൻ. അച്ഛൻ അല്ലേ അച്ഛാ? അങ്ങനെ എല്ലാവർക്കും കൂടി ചരിത്രത്തിൽ കയറാനല്ല എന്റെ മുടി. ബാർബർ വന്നിട്ട് ആ മുടി കളയണ വരെ ഞാൻ റൂമിനകത്തുണ്ടാവും, പുറത്തിറങ്ങണേ ഇല്ല. അല്ലെങ്കിൽ തന്നെ ചേട്ടാ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ലല്ലോ. ഇന്ന് പോലെ ഇടുന്നു എല്ലാം കഴിയുമ്പോ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ചടങ്ങിന് എല്ലാ കാര്യങ്ങളും നീ മുമ്പ് തന്നെ ഉണ്ടായിരിക്കണം. മൂത്ത ചേട്ടന്റെ മടി ഇരുത്തിയാണ് കുഞ്ഞു വായിക്ക് മുടി എടുക്കണേ അല്ലേ? ആണോ മേ? ഇങ്ങനെ അല്ല, അത് ഞാൻ ആലോചിച്ചതാടാ. അതുകൊണ്ട് ഇവിടെ കാണണം കേട്ടാ. അത് കയറി കഥ പറഞ്ഞിരുന്നല്ലേ, ഇവിടെ തന്നെ കാണണം. ഏ പോ നീലു മാമി, ഈ ചെറുകിനെ ശരിയാക്കാൻ നീ എവിടെ പോയി വഴിപാടായിരിക്കണം? ആദ്യം തന്നെ പൊട്ടനായി പോയി. അത്യ വിഷമമുണ്ടേട്ടാ, എന്ത് പ്രതീക്ഷയായിരുന്നറിയോ? അമ്മയുടെ ബുദ്ധിയാണെന്ന് പറഞ്ഞു. ബാലു, ഓ ആ തങ്കരണ്ടോ ബൈ. ഒത്തിന്റെ മുടിയൊക്കെ എടുത്താടെ. നിങ്ങൾ വരാൻ എടുക്കണ്ണാ. പരിപാടിയൊക്കെ എങ്ങനെ? പരിപാടി പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലേ? പ്രത്യേകിച്ച് പരിപാടി, മുടി കളയാൻ വേണ്ടി ബാർബർ വരും, കൊച്ചിനെ മുടി എടുക്കുന്നു, പോകുന്നു. ഇത്ര തന്നെ വേറെ പരിപാടി ഒന്നും ഇല്ല. വേറെ പരിപാടി എത്താൻ ഉപ്പിട്ട് നാരങ്ങാവെള്ളം തരട്ടെ. അയ്യോ, ഉപ്പിട്ട് നാരങ്ങാവെള്ളം കുടിച്ചത് വേറെ. ബന്ധുക്കളെ വിളിക്കണ്ടെന്ന് ഇവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് നമ്മൾ ആരെ വിളിക്കുന്നില്ല. ശങ്കര, ആദ്യത്തെ കുഞ്ഞിന്റെ മുടിയെടുപ്പൊന്നും അല്ലല്ലോ, അഞ്ചാമത്തെ കുഞ്ഞിന്റെ മുടിയെടുപ്പല്ലേ. എന്താടാ കേന്ന ബന്ധുക്കളെ, ഇവന്റെ പിള്ളേരുടെ 28-8 മുടിയെടുപ്പിനൊക്കെ വന്നു വന്ന് മടുത്തു. അതാ ഒന്നോ രണ്ടോ മറ്റോ ആണോ? എന്തേ, നീ വന്ന് സഹായിക്കുവോ? എന്നാ പാടാ വന്ന് സഹായിക്കാൻ ഞാൻ കുറച്ച് നേരമായി മക്കളെ. എന്തോ ഇവര് കൊച്ചിന്റെ മുടി എടുക്കുന്ന കൂട്ടത്തില് ആ മുടിയുടെ മുടിയും കൂടെ അങ്ങ് എടുത്ത് കളയണേ. കൊറേ കാലായില്ലേ അവന്റെ മോന്റെ വന്ന് കണ്ടിട്ട്.
ശങ്കര, മുടി എടുക്കുന്ന കാര്യം പറഞ്ഞതിനാവും മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുന്നത്. എല്ലാരും കൂടെ ആ ചെറുക്കനെ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്ക. പേടിപ്പിച്ചു വെച്ചിരിക്കണമെന്നല്ല, തക്കം കിട്ടിയ കൊച്ചിന്റെ മുടി എടുക്കണ കൂട്ടത്തിൽ അവന്റെ മുടി എടുക്കും. അച്ഛനാദ്യം ആരുടെ മുടിയാണോ വെട്ടാൻ പോണത്, നിന്റെ എന്റെ ആരായാലും അച്ഛന് സന്തോഷമാണല്ലോ. സംസാരിക്കണേ, കുഞ്ഞാവ് എടുത്താ വേറെ ആരോട് സംസാരിക്കാൻ? എന്റെ വിഷമം ഇവിടെ വേറെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാവൂ. അച്ഛൻ കുഞ്ഞാവിടെ മുടി എടുക്കുന്ന കൂട്ടത്തിൽ ചേട്ടന്റെ മുടി കൂടെ എടുക്കൂന്ന് പറഞ്ഞോണ്ടാണോ ചേട്ടൻ്റെ വിഷമം? ചേട്ടൻ പേടിക്കണ്ടേട്ടാ, അതച്ഛൻ ചുമ്മാ തമാശക്ക് പറഞ്ഞായിരിക്കും. ഇത് തമാശക്കൊന്നും പറഞ്ഞല്ല, അച്ഛൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. പ്രത്യേകിച്ച് എന്റെ മുടിയുടെ കാര്യത്തിൽ ഇങ്ങനെ തമാശ പറയാറില്ല. അങ്ങനെ അഥവാ ചേട്ടന്റെ മുടി വല്ലോ അച്ഛൻ എടുത്താ എടുത്താ ചേട്ടന്റെ വിദ്യാദാൻ കൂട്ടിക്കണം അല്ലോന്ന്. നിനക്ക് എളുപ്പത്തിൽ പറയാടാ, ഇത്രയും കാലം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് അച്ഛൻ ഒറ്റയടിക്ക് വെട്ടിക്കളയുമ്പോഴേ അതിന്റെ വിഷമം നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ചേട്ടൻ അങ്ങനെ പറയരുത്, ഇപ്പൊ കുഞ്ഞാവിടെ എന്നെ മുടി എടുക്കുന്നത് എന്തിനാ? ഈ മുടി പോയിട്ട് നല്ല മുടി വരാൻ. അതുപോലെ തന്നെ ചേണ്ട വരും, ചേണ്ട ഈ ചപ്പർ തലമുടി വെട്ടിക്കളഞ്ഞാൽ നല്ല സൂപ്പർ മുടി വരും. ഇങ്ങനെ സൂപ്പർ മുടി വേണ്ട, ഈ ചപ്പർ തലമുടി തന്നെ മതി. ചേട്ടൻ ഇതിനേക്കാളും നല്ല കിടുക്കാച്ച മുടി വരും, അതുകൊണ്ട് ചേട്ടനും കുഞ്ഞാവിടെ കൂടെ മുട്ടയടിച്ചോ. ഞാൻ മുട്ടയടിച്ച പിന്നെ ഞാൻ എന്തിന് കൊള്ളൂടാ, പിന്നെ നാട്ടുകാർ തിരിച്ചറിയും കൂടിയില്ല. അതൊക്കെ തിരിച്ചറിയൊക്കെ ചെയ്യും, ചേട്ടൻ ചെയ്യേണ്ടവരും തോന്നല. ചേട്ടാ ഇപ്പൊ കുഞ്ഞാവ് മാത്രമായിട്ട് ഒറ്റയ്ക്ക് മുട്ടയടിച്ച ഞാൻ അവൾക്ക് എന്തിനാ വെറുതെ ഒരു വിഷമം, അവള് മാത്രം ഒറ്റയ്ക്ക് മുട്ടയടിച്ചെന്നുള്ളത്. ഞാൻ കമ്പനി കൊടുത്തേനെ, പക്ഷെ എനിക്ക് സ്കൂളിൽ പോണ്ടേ. ചേട്ടനല്ലേ ഒരു വേലയും കുലി ഇല്ലാതെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണം, അതുകൊണ്ട് ചേട്ടൻ ചുട്ടു കുത്തുവോ മുട്ട അടിക്കും. ഞാൻ പോണു. നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല, നിന്റെ അഭിപ്രായം തന്നു. എന്നോട് കൊറച്ചു മുമ്പ് സങ്കടം പറയുന്നുണ്ടായിരുന്നു. കണ്ടാ എന്റെ കൊച്ചിനെ ഓരോന്നോ പറഞ്ഞു പറഞ്ഞു ഇവിടെ നാട് പിടിപ്പിച്ചപ്പോ സമാധാനായല്ലോ. അപ്പൊ ഞങ്ങളാണോ പറഞ്ഞത്? അമ്മയും പറഞ്ഞില്ല. എടി നീലു, അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ പൊട്ടനല്ല, അവൻ ബുദ്ധിമാനാണ്, ആദ്യ ബുദ്ധിമാൻ. നീ നോക്കിയോ, കൊച്ചിന്റെ മുടിയെടുപ്പ് കഴിഞ്ഞ് മുടിവെട്ട വന്ന ആള് പോയതിനു ശേഷം മാത്രമേ അവിടെ വരുള്ളൂ. എന്നാലും സ്വന്തം അനീത്തിയുടെ മുടിവെച്ച ചടങ്ങിന് നിക്കാതെ പോയി കളഞ്ഞ ചേട്ടൻ എന്ത് കഠിന ഹൃദയന. അവൻ കഠിന ഹൃദയം തന്നെടാ. എടാ ഇതുപോലെ മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശിവയാരെ മുടിയെടുക്കുന്ന ചടങ്ങിന് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളെല്ലാം പോയതിനു ശേഷം രാത്രി 12 മണിക്ക് ശേഷം ഇവ വീട്ടിൽ കയറി വന്നേക്കാം. ഇത്ര മുടി ഉണ്ടായിരുന്ന അന്ന് ഇതേപോലൊക്കെ തന്നെ കുളിക്കാല നനക്കേല മുടിയൊക്കെ ഇത്ര ഉണ്ട്. അന്ന് ഇത്രയും മുടിയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാണാൻ നല്ല ഐശ്വര്യമായിരുന്നു. അപ്പൊ ഇന്ന് അവന് ഐശ്വര്യം നമ്മൾ സമ്മതിച്ചു. അച്ഛാ നമ്മുടെ മുടി വെട്ടുന്ന എണ്ണ പോലെ ഇടേ മുടി വെട്ടുന്ന ചേട്ടനെ വിളിക്കാൻ തന്നെ ഞാൻ അവനെ നോക്കിയത് കാണാനില്ലടേ. എന്തിനാ മുടി ചേട്ടനെ നോക്കുന്നേ? ബാ നോക്കോ, നമുക്ക് പോയിട്ട് വരാം. നിങ്ങളെ പോലെ ജോലിയും കൂലിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കല്ല, തിരക്കുള്ള മനുഷ്യനാണ്. മുടിയൻ വന്ന അവൻ അവന്റെ പാടുവാക്കി പാടേ. അവനില്ലാതെ എങ്ങനെ മുടി വെട്ടാനാ? അവനില്ലാതെ എങ്ങനെ മുടി വെട്ടാനാ? ഇനി മുടി വെട്ടിട്ട് അവനെ വേണമെന്ന് പറഞ്ഞാൽ ഈ ഇറക്കാതെ മുടി വെട്ട നടക്കൂല. അവ എപ്പോഴാണ് കയറി വരട്ടെ. അച്ഛൻ പറഞ്ഞ കറക്റ്റാ, മുടി ഞാൻ മുടി വെട്ടുന്നത് കാണാനും ഇഷ്ടമല്ല, മുടി വെട്ടുന്നത് ഇഷ്ടമല്ല. ഇവിടെ ഇരുത്തി മുടി വെടിച്ചു കളഞ്ഞാല ഇവിടെ വെച്ച് വെട്ടാന. ഇവിടെയൊക്കെ മുടിയാവൂലേ, വിശാലമായ മുറ്റം കിടക്കില്ലേ, നമുക്ക് ആ മാവിന്റെ ചോട്ട് വെച്ച് വെട്ടാം. ഞങ്ങള് മുടി മൊട്ടടിക്കാൻ പോവാണേ. തുടങ്ങോട്ടെ. നീ ആരെ നോക്കണത്? അല്ല മുടി ആ മുടിയ മതി, മുടി വന്നാൽ മുടിയ നോക്കണം. തുടങ്ങാം അല്ലേ നമുക്ക്? ആ തുടങ്ങാം. അത് മുടി വെട്ടി കഴിഞ്ഞതിന് ശേഷം വരുള്ളൂ.
ഹലോ, അതെ, ആ അതെ അതെ. ജയശ്രീ, ആ കൊച്ചിന്റെ കളിപ്പാട് എടുത്തുണ്ടോ? കളിപ്പാട്ടോ? ആ നല്ല സുഖം തോന്നുന്നു. ഏ നല്ല സുഖം പോലെ തോന്നുന്നു. എന്നെ മുട്ട അടിക്കണ ജയശ്രീ. മുടിയനെയൊക്കെ മുടിയെടുത്ത് ഇന്നാള് പോലെ ഇരിക്കണല്ലേ മാമി. അയ്യോ, എന്റെ മുടിയെ ചേട്ടൻ എവിടെ കള്ളൻ? എവിടെ പോയി വിളിച്ച്? തങ്കരപ്പൂപ്പന് ചെലവീണോന്ന്. തങ്കരപ്പൂപ്പനെ കൊച്ചിന്റെ തല ആയാലും മുടി വെട്ടാണ് മിണ്ടാതിരിക്കും. റൊണാൾഡോ പോലെ ഉണ്ട്. റൊണാൾഡോ ആണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് എന്തുവാടാ പറയുന്നത്? അപ്പുറത്തെ കടയിട്ടങ്ങനെ ആളില്ല അയാളാണ് റൊണാൾഡോ. ലച്ചു ഭയങ്കര കരച്ചിലായിരുന്നല്ലേ. പാറുകുട്ടിയും കരഞ്ഞില്ലേ. പാറുകുട്ടിയും കരഞ്ഞില്ലടി. ഇനി അടുത്ത വെച്ച് അറിയോ? ഒരാളെ കൂടെ അടിക്കാം, ഒട്ടടിക്കാം കേട്ടാ. ഞാൻ പറയാം, ഇവന്റെ കൈ കിട്ടിട്ടെ ചപ്ര തലേനെ ഞാൻ നോക്കാം. അവന്റെ മുടി പിഴുതുള്ള ഞാൻ എല്ലാം കൂടെ വലിച്ചു പിഴുതെടുക്കും. മക്കള് മുടി വെട്ടാൻ വന്നതാണ് തേട്ടൻ. തേട്ട അമ്പോളോട്ടാ തേട്ടൻ എന്റെ കയ്യിന്ന് ആ മുടി വെട്ടിക്കയ്യട്ടെ. തേട്ടൻ ഒന്ന് ആ ചെറിയാക്കി തരാട്ടാ. ഇപ്പൊ നല്ല തുക ഉണ്ടാവോട്ടാ. തങ്കരനെ കണ്ടോ? തങ്കരപ്പൂപ്പനെന്തേ? തങ്കരപ്പൂപ്പിനെ തല്ല നമുക്ക് മുട്ടയടിക്കാ. ഏ തങ്ങനപ്പൂപ്പിനെ തല്ല നമുക്ക് മുട്ടയടിച്ച് വിടാ ഇവിടുന്ന്. താടിയും വടിച്ച് തല മുട്ടയടിച്ച്.
മട്ടേ വാ മട്ടേ വലിയ ഗമേന്ന് കാണിക്കണ്ട മുടി പോയി ശരിയപ്പ ഇത് കോഴി മുട്ട തറ മുട്ടാണോ ഇത് ഇല്ല കാക്ക മുട്ട കാക്ക എവിടെ കാക്ക കാക്ക എവിടെ കാക്ക എവിടെ കാക്ക ഇത് കാക്കയല്ല ഇത് കരടി ഇറങ്ങടാ ഇറങ്ങടാ ഞാറൂല എടാ എനിക്കറിയാം നീ എവിടെ തള്ളിടാ കാശു ഇറങ്ങടാ അനിയത്തിന്റെ മുടിയെടുപ്പ് ചടങ്ങന്നെയാണ് നീ കാണണ്ടടാ ഞാൻ മോളിന്ന് കണ്ടല്ലേ കണ്ടാ നീ പറ